ലോകരാജ്യങ്ങളിൽ മാത്രമല്ല സ്വന്തം രാജ്യമായ പാകിസ്ഥാനിൽ പോലും ഇമ്രാൻഖാന് രക്ഷയില്ലാത്ത സ്ഥിതിയാണ്. എല്ലാവർക്കും കൊട്ടാവുന്ന ചെണ്ടയായി മാറിയിരിക്കുകയാണ് ഇമ്രാൻഖാൻ. മുൻ വിദേശകാര്യമന്ത്രി ഹിനാ റബ്ബാനിയാണ് ഇപ്പോൾ ഇമ്രാൻഖാനെ പരിഹസിച്ച രംഗത്തെത്തിയിട്ടുള്ളത്. ഹിനാ റബ്ബാനി ഇമ്രാൻഖാനെ പരിഹസിക്കുന്ന വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. സമൂഹ മാധ്യമങ്ങളിൽ വൻ പ്രചാരം ലഭിച്ച ഈ വീഡിയോയ്ക്കെതിരെ ട്രോളുകളും രംഗത്തെത്തിയിട്ടുണ്ട്. പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പാകിസ്ഥാനെ പരിഹാസപാത്രമാക്കിയെന്ന് മുൻ വിദേശകാര്യമന്ത്രി ഹിനാ റബ്ബാനി പറഞ്ഞു. പാർലമെന്റ് സമ്മേളനത്തിനിടെയാണ് ഇമ്രാൻഖാനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള ഹിനാ റബ്ബാനിയുടെ ഈ പരാമർശം. ജപ്പാനും ജർമ്മനിയും അയൽ രാജ്യങ്ങളാണെന്നും ഇരു രാജ്യങ്ങളിലും മികച്ച ബന്ധമാണുള്ളതെന്നുമാണ് ഇമ്രാൻഖാൻ പ്രസ്താവന നടത്തിയത്. എന്നാൽ ഭൂമിശാസ്ത്രപരമായി ജപ്പാൻ ഈസ്റ്റ് ഏഷ്യയിലും ജർമ്മനി യൂറോപ്പിലുമാണ്. ഇതുകൂടാതെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനും ജർമ്മനിയും എതിരാളികളായിരുന്നുവെന്നും ഇമ്രാൻഖാൻ വാദിച്ചിരുന്നു. ചരിത്രം പറയുന്നത് ഇരു രാജ്യങ്ങളും അക്കാലയളവിലും മികച്ച സഹകരണത്തിൽ ആയിരുന്നു എന്നാണ്. ഇമ്രാൻഖാന്റെ ഈ പരാമർശത്തിൽ ഞങ്ങൾക്ക് ആശങ്കയൊന്നുമില്ലെന്നും പക്ഷേ മറ്റ് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാനെ പരിഹാസപാത്രമാക്കി ചിത്രീകരിക്കുകയാണെന്നും ഹിനാ റബ്ബാനി കുറ്റപ്പെടുത്തി. ലോകത്തിനു മുന്നിൽ ഇമ്രാന്റെ വിഡ്ഢിത്തരങ്ങൾ കാരണം നമുക്ക് മുഖം കാണിക്കാൻ സാധിക്കുന്നില്ലെന്നും മുൻ വിദേശകാര്യമന്ത്രി കൂട്ടിച്ചേർത്തു. വിവേകമില്ലെങ്കിൽ ഭരണതന്ത്രത്തിൽ വിദഗ്ധ പരിശീലനം നേടണമെന്ന് ഇമ്രാൻഖാന് ഹിനാ റബ്ബാനി മുന്നറിയിപ്പ് നൽകി. വേണ്ടത്ര പരിശീലനം സിദ്ധിച്ച ശേഷം മാത്രം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഇമ്രാൻ കടന്നു വരണമായിരുന്നു എന്നും ഹിനാ റബ്ബാനി കുറ്റപ്പെടുത്തി. കാശ്മീർ വിഷയത്തിൽ അന്താരാഷ്ട്ര പിന്തുണയ്ക്കായി ഇമ്രാൻഖാൻ അശ്രാന്ത പരിശ്രമം നടത്തി വരുമ്പോഴാണ് മുൻ വിദേശകാര്യമന്ത്രി തന്നെ അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. യു എനിൽ ഉൾപ്പെടെ ഈ വിഷയം അവതരിപ്പിച്ച് പാകിസ്ഥാൻ ലോകശ്രദ്ധ നേടാൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യയുടെ ആഭ്യന്തരകാര്യമെന്ന മറുപടിയാണ് രാജ്യങ്ങളിൽ നിന്നും ലഭിച്ചത്. കാശ്മീർ വിഷയത്തെ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച പരാജയപ്പെട്ടു നിൽക്കുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെതിരെ രൂക്ഷ വിമർശനവുമായി ബേനസീർ ഭൂട്ടോയുടെ മകൻ ബിലാവൽ ഭൂട്ടോയും നവാസ് ഷെരീഫിന്റെ മകൾ മറിയം നവാസും രംഗത്തെത്തിയിരുന്നു. കാശ്മീർ പിടിച്ചെടുക്കുന്നത് പോയിട്ട് ഉള്ള പാക് അധീന കാശ്മീർ കൂടി ഇമ്രാൻഖാൻ നഷ്ടപ്പെടുത്തുമെന്നും ബിലാവൽ ഭൂട്ടോ പരിഹസിക്കുന്നു. നേരത്തെ ശ്രീനഗർ എങ്ങനെ തിരിച്ചുപിടിക്കാമെന്നതായിരുന്നു പാക് രാഷ്ട്രീയ വൃത്തങ്ങളിലെ ചർച്ച. എന്നാൽ ഇന്ന് മുസാഫറാബാദ് എങ്ങനെ സംരക്ഷിക്കണമെന്നാണ് പാകിസ്ഥാൻ ആശങ്കപ്പെടുന്നതെന്നും ബിലാവൽ ഭൂട്ടോ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. പാകിസ്ഥാനിൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത ഇമ്രാൻഖാന് കാശ്മീരിലെ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കാൻ അവകാശമില്ലെന്നും ബിലാവൽ ഭൂട്ടോ വ്യക്തമാക്കിയിരുന്നു. മുൻ പാകിസ്ഥാൻ പ്രസിഡന്റായിരുന്ന തന്റെ പിതാവ് ആസിഫ് അലി സർദാരിയെ വധിക്കാൻ ഇമ്രാൻഖാൻ ഗൂഢാലോചന നടത്തിയതായും ബിലാവൽ ഭൂട്ടോ ആരോപിച്ചിരുന്നു. പാകിസ്ഥാനിലെ ദയനീയമായ സാമ്പത്തിക സ്ഥിതിക്ക് കാരണം ഇമ്രാൻഖാന്റെ ബാലിശമായ രാഷ്ട്രീയ നയങ്ങളാണ്. ഇനിയെങ്കിലും പക്വതയോടെ പെരുമാറാൻ ഇമ്രാൻ തയ്യാറായില്ലെങ്കിൽ പാകിസ്ഥാൻ യാചകരുടെ തലസ്ഥാനമായി മാറുമെന്നും ബിലാവൽ പറഞ്ഞു. ഇമ്രാൻഖാനെതിരെ മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ മകൾ രംഗത്ത് വന്നിരുന്നു. ഇമ്രാൻഖാൻ പാകിസ്ഥാനെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പാകിസ്ഥാൻ സൈന്യത്തിന്റെ കയ്യിലെ പാവയാണെന്നുമാണ് മറിയം നവാസ് ആരോപിച്ചത്. ഇന്ത്യ കാശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം ദേശീയ അന്തർദേശീയ തലത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഇമ്രാൻഖാൻ. പ്രതിപക്ഷത്തെ യുവ നേതാക്കളുടെ വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ പോലും വാക്കുകളില്ലാത്ത അവസ്ഥയിലാണ് മുൻ ക്രിക്കറ്റ് താരം കൂടിയായ പാക് പ്രധാനമന്ത്രി. വെബ് ഡെസ്ക്, തുമൈ ന്യൂസ്.